പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ വേദിയിലേക്ക് ക്ഷണിച്ചതിന് പിന്നാലെ പെൺകുട്ടിയെ അപമാനിച്ചിറക്കിവിട്ട മതപുരോഹിതനെതിരെ പ്രതിഷേധം ഇപ്പോൾ അലയടിക്കുകയാണ്. പെൺകുട്ടിയെ വേദിയിലേക്ക് ക്ഷണിച്ചതിന് പേരിൽ സംഘാടകർക്കെതിരെ സമസ്ത നേതാവ് എം ടി അബ്ദുള്ള മുസ്ലിയാരെ പ്രകോപിതനായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും മുസ്ലിയാരെ പിന്തുണച്ച് സുന്നി യുവജന സംഘം രംഗത്തെത്തിയിരിക്കുകയാണ്. മുതിർന്ന പെൺകുട്ടികളെ പരപുരുഷന്മാർക്കിടയിൽ പ്രദർശിപ്പിക്കരുതെന്ന് ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം പണ്ഡിതന് ഉപദേശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനും ഇസ്ലാം മത നയങ്ങളെ അപഹസിക്കാനും ചിലർ ഗൂഢനീക്കങ്ങൾ നടത്തുന്നുവെന്നാണ് എസ് വൈ എസ് ആരോപിക്കുന്നത്. ഇതിന് എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ അലിയും വർക്കിംഗ് സെക്രട്ടറിയും പറയുന്നുണ്ട്. അവരുടെ പ്രസ്താവനയിലാണ് അവർ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. എല്ലാവിധ സൃഷ്ടികളോടും വാത്സല്യവും കാരുണ്യവും കാണിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം അവരുടെ അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നിയമങ്ങൾ കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ഹിജാബ് നിയമം സ്ത്രീ സുരക്ഷ നൽകിയ ലോകത്തിലെ ഏറ്റവും മികച്ച നിയമമാണ്. ആ നിയമത്തിന്റെ ഭാഗമാണ് ന്യായമായ കാരണം കൂടാതെ മുസ്ലിം സ്ത്രീകൾ അന്യപുരുഷന്മാർക്കിടയിൽ പ്രത്യക്ഷപ്പെടരുതെന്ന് എസ് വൈ എസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഹിജാബ് നിയമം പൂർണ്ണമായും പാലിച്ചിരുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു സ്ത്രീ പോലും പീഡിപ്പിക്കാതിരിക്കപ്പെടുന്നതും ഈ നിയമം ഭാഗികമായി നടക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ ആപേക്ഷികമായി ഇന്നും സ്ത്രീ സുരക്ഷ കൂടുതലാണെന്നതും ചരിത്രവും അനുഭവമാണെന്നാണ് അവർ പറയുന്നത്. ഇസ്ലാമിലെ ഹിജാബ് നിയമത്തെ പരിഹസിക്കുന്നവർ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ നൽകുന്ന നിയമമുണ്ടെങ്കിൽ അതും മുന്നോട്ട് വെക്കട്ടെ എന്നും നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണ പനങ്കാട്ടുകരക്കടുത്ത് മദ്രസ കെട്ടിട ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിനിടെയാണ് വിവാദമായ ഈ ഒരു സംഭവം നടന്നത്. സർട്ടിഫിക്കറ്റ് വാങ്ങാനായി സംഘാടകർ പെൺകുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയും പെൺകുട്ടി എത്തി സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചതിന്റെ പേരിൽ അബ്ദുള്ള മുസ്ലിയർ ദേഷ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വെള്ളരിക്ക പട്ടണത്തിലാണോ ജീവിക്കുന്നത് തോന്നും. പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നാലാളെ കൂട്ടി വാർത്താ സമ്മേളനം നടത്തി എന്തൊരു ന്യായീകരണമാണ് താങ്കൾ നിരത്തുന്നത്? സമ്മതിക്കണം, പെൺകുട്ടിക്ക് നാണാണ് പോലും, കൊള്ളാം, വേറെ എവിടെയും ഇല്ലാത്ത ന്യായീകരണം. എന്തായാലും ഇതൊക്കെ ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന ആളുകളോട് തന്നെ പറയണം. ഇതൊക്കെ കേട്ട് അപ്പാടെ വിഴുങ്ങാനല്ല ഇവിടുത്തെ ജനങ്ങളുള്ളതെന്നും ഓർത്താൽ കൊള്ളാം.